ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും അറിയപ്പെടുന്ന ജാതിക്കായിൽ നിന്ന് എങ്ങനെ നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള ജാതിപത്രി വേർതിരിക്കാം എന്നുള്ള ഈസി മെത്തേഡാണ് നമുക്കറിയാം ജാതിയിൽ ഏറ്റവും വില ജാതിപത്രിക്കാണ് ജാതി കുരുവിനേക്കാളും ഏകദേശം ആയിരത്തിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും ഒരു കിലോ ജാതിപത്രിയുടെ വില പക്ഷേ നമ്മൾ കടകളിൽ കൊണ്ടുപോകുമ്പോൾ ജാതിയുടെ ഫ്ലവറായിട്ട് തന്നെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ നമുക്ക് ആ വില ലഭിക്കത്തില്ല നമ്മൾ വെറുതെ കൈ കൈകൊണ്ടിങ്ങനെ ഞുള്ളിപ്പറിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജാതിപത്രിയുടെ കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നല്ല ഫ്ലവറായിട്ട് നമുക്ക് ലഭിക്കാതിരിക്കാം നമുക്കിപ്പോൾ നോക്കാം നമ്മുടെ നഖം വെച്ചോ അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും വെച്ച് നമ്മൾ ഇതിനെ അകത്താൻ നോക്കിയാൽ അവ വിട്ടു പോരാതെ ഹാർഡായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെയുള്ള സങ്കല്പ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഈ ജാതിപത്രി നമുക്ക് വേർതിരിക്കാൻ വേണ്ടി ചെറിയൊരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് നമുക്ക് സാധാ പച്ചവെള്ളം ഏകദേശം നമ്മുടെ പാത്രത്തിനനുസരിച്ചുള്ള വെള്ളം വെള്ളമൊഴിച്ചാൽ മതിയായിരിക്കും അതായത് ഈ ജാതിക്ക ഒന്ന് വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന ഒരു പരുവത്തിൽ മാത്രം വെള്ളം ഒഴിക്കുക അത് ഏകദേശം ഒരു അരമണിക്കൂറോളം നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും അതായത് നമ്മൾ പറഞ്ഞു ഒത്തിരി വെള്ളത്തിൽ കുളിപ്പിച്ചിടാനല്ല ഉദ്ദേശിക്കുന്നത് ഒരു ജാതിക്ക മുങ്ങുന്നത്ര മാത്രം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് അത്ര ഭാഗം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂർ വെള്ളത്തിൽ മാത്രമേ ഇതിടാവുള്ളൂ അതിൽ കൂടുതൽ വെള്ളത്തിൽ കിടന്ന് ജാതിപുത്രയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഏകദേശം നമ്മളിവിടെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പം നമ്മൾ ജാതിക്ക വേർതിരിക്കാൻ വേണ്ടി നോക്കുന്നത് ഇപ്പം നമുക്ക് കാണാം ഒന്ന് ജസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് ഫ്ലവർ വേർതിരിച്ച് തന്നെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ടോപ്പെൻഡും അതിൻ്റെ എൻഡും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരു വിരളം കൊണ്ട് തന്നെ വേർതിരിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലവർ വേർതിരിച്ച് കിട്ടി ഇതുപോലെ തന്നെ എല്ലാം കണ്ടോ ഈസിയായിട്ട് കാരണം നമുക്കിത് ജാതിയിൽ നിന്ന് പഴുത്ത ജാതിക്കായാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ നമുക്കിങ്ങനെ വേർതിരിക്കാൻ സാധിക്കും ജാതിക്കുരൂം ജാതിപത്രിയും രണ്ടായിട്ട് വേർതിരിച്ച് എടുക്കാവുന്നതാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ വെയിലും കൊണ്ട് തന്നെ ജാതിപത്രി ഉണക്കം ഏറ്റവും ബെസ്റ്റാകും അപ്പം ഇങ്ങനെയുള്ള ജാതിപത്രിയ്ക്കാണ് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് മാർക്കറ്റിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ജാതിക്ക മാത്രമേ എടുത്തുള്ളൂ ഇങ്ങനെ എത്രയുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ഈ ജാതിക്കായിൽ നിന്ന് ജാതിപത്രി വേർതിരിച്ച് ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമുക്ക് പലപ്പോഴും ഇത് നമ്മൾ മറന്നു പോവുകയും നമ്മൾ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്കറിയാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം ജാതി കർഷകർ ഒത്തിരി അഭിമുഖീകരിക്കുന്ന പല പല പാടുകളിൽ ഒരു പാടാണ് ഇപ്പം ജാതിക്കാരിൽ നിന്ന് ജാതിപത്രി വേർതിരിക്കുന്ന ഈ രീതി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുപോലെ തന്നെ ജാതിയിൽ തന്നെ പല ഇനങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഏറ്റവും മുന്തി ഇനങ്ങളായ ജാതി തൈകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് ഏകദേശം അഞ്ചോളം വെറൈറ്റി ജാതി ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ സുലമാണ് നമുക്കതിൽ തന്നെ ഏറ്റവും മുന്തി ഇനമായിട്ടുള്ള മഞ്ഞ ജാതി പത്രി നമ്മുടെ നഴ്സറിയിലുണ്ട് ഏറ്റവും വില മാർക്കറ്റിൽ മഞ്ഞ ജാതിപത്രിയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ചുമല നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ജാതിക്ക നിന്ന് ജാതിപത്രി വേർതിരിച്ച് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഫ്ലവറോട് കൂടിയാണ് ഇവ നമുക്ക് ഉണങ്ങി കിട്ടിയിരിക്കുന്നത് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്